എല്ലാ മേഖലകളിലെ സർക്കാർ സംവിധാനങ്ങൾക്കും സഹായമായി പ്രവർത്തിക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് ഹോണറേറിയമായി പ്രതിമാസം ലഭിക്കുന്നത് 13,000 രൂപ മാത്രം. സംസ്ഥാനത്തെ 33,000 അങ്കണവാടികളിലെ ജീവനക്കാരാണ് അവഗണനയിൽ കഴിയുന്നത്. വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഇവർ. 40 വർഷമായി ജോലി ചെയ്യുന്നവർക്ക് പോലും ഇപ്പോഴും ലഭിക്കുന്നത് ഓണററിയം മാത്രമാണ്. തങ്ങളെ സർക്കാർ അംഗീകരിച്ച് മാസശമ്പളം നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഈ ന്യായമായ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ. മാസം 25,000 രൂപയും അതിന് ആനുപാതികമായ പെൻഷനും വേണമെന്ന ആവശ്യവും ഇവർ ഉയർത്തുന്നുണ്ട്. തുച്ഛമായ ഓണററിയം മാത്രം ലഭിക്കുമ്പോഴും സർക്കാർ അവധി ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത്. വർഷങ്ങളായി അംഗനവാടി ജീവനക്കാരായി ജോലി ചെയ്യുന്ന ഇവർ നേരിടുന്ന അവഗണന ഒട്ടും ചെറുതല്ല. സർക്കാരിന്റെ എല്ലാ പൊതുജന സർവേകൾക്കും ചുക്കാൻ പിടിക്കേണ്ടതും ഇവർ തന്നെ. കെ ശൈലജ മന്ത്രിയായിരുന്നപ്പോൾ ഓണററിയം പ്രതിമാസം 17,000 രൂപയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോഴും ലഭിക്കുന്നത് 13,000 രൂപ മാത്രമാണ്. എല്ലാ ജോലികൾക്കും ഓരോ വർഷം ചെയ്യും തോറും എക്സ്പീരിയൻസിനനുസരിച്ച് ശമ്പളം വർദ്ധിക്കാറുണ്ട്. അംഗൻവാടിക്കാർക്ക് ഓണററിയമാണ് കിട്ടുന്നത്, പക്ഷേ വർധനവില്ല. 34 വർഷമായതിന്റെ ഒരു സീനിയോറിറ്റി നമുക്ക് കിട്ടുന്നില്ല. ആ സീനിയോറിറ്റിക്ക് അനുസരിച്ച് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളക്കാരായി അംഗനവാടി ജീവനക്കാരെ അംഗീകരിക്കാത്തതിനാൽ ഇവർ എത്ര വർഷം ജോലി ചെയ്താലും സീനിയോറിറ്റി ലഭിക്കില്ല എന്നതും പ്രശ്നമാണ്. 40 വർഷം മുൻപ് ജോലിയിൽ കയറിയവർക്കും പുതിയ നിയമനത്തിനും ഒരേ ഓണററിയം തന്നെ. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ ഒരു കുട്ടിക്ക് 5 രൂപ വെച്ചാണ് സർക്കാർ നൽകുന്നത്. എന്നാൽ ഭക്ഷ്യസാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചുയരുന്നതിനാൽ തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ ഓണററിയത്തിൽ നിന്നും ഒരു വിഹിതം കൂടി നൽകേണ്ട അവസ്ഥയുണ്ട്. കൂടാതെ ഗ്യാസ്, വൈദ്യുതി ചാർജ് ഉൾപ്പെടെ നൽകേണ്ട അവസ്ഥയുമുണ്ടെന്ന് ഇവർ പറയുന്നു. 1982 ആഗസ്റ്റ് മാസം 16-ാം വയസ്സിലെ ജോലിക്ക് കയറിയതാ. എനിക്ക് അന്ന് കിട്ടുന്നത് 100 രൂപ, ഇന്ന് കിട്ടുന്നത് 13 രൂപ. അന്നത്തെ 100 രൂപ തന്നെ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഇപ്പോഴും ഈ 13 രൂപയിൽ 500 രൂപ ക്ഷേമനിധിക്ക് അടയ്ക്കണം. അന്ന് 50 പൈസ ഉണ്ടായിരുന്നല്ലോ വണ്ടിക്കൂലി, ഇപ്പൊ അത് ആ സ്ഥലത്ത് 23 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. ഞങ്ങളുടെ ആവശ്യം ശമ്പളം കൂട്ടി കിട്ടുക എന്നുള്ളതാണ്. ശമ്പളം കിട്ടണം, പെൻഷനും അതുപോലെ. ഈ 42 വർഷം ജോലി ചെയ്തിട്ട് കയ്യിലൊന്നും ഇല്ലാതെ പോകേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്ന അംഗനവാടി ജീവനക്കാരുടെ ന്യായമായ ആവശ്യത്തിന് കാലതാമസം വരുത്താതെ സർക്കാർ നടപടി സ്വീകരിക്കണം. ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 9,000 രൂപയും മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. ഇവരുടെ ജോലിഭാരവും സേവനവും കണക്കിലെടുത്ത് കുറഞ്ഞത് 25,000 രൂപയെങ്കിലും സർക്കാർ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഓണററിയം എന്നത് മാറ്റി ശമ്പളമാക്കി ഇവരെ അംഗീകരിക്കുകയും വേണമെന്ന് ഇവർ പറയുന്നു. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഇവർ ചോദിക്കുന്ന പ്രധാനമായ ഒരു ചോദ്യം, ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങളുടെ സേവനത്തിനും അർഹമായ വേതനം നൽകേണ്ടേ എന്നതാണ്. കേരളാവിഷൻ ന്യൂസ്, മലപ്പുറം.